ഇവിടെ വന്ന് പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഇവിടെ തോൽപ്പിച്ച് ആനി രാജയെ തിരഞ്ഞെടുക്കണം, ഡൽഹി പോയിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം എന്നാണ്. ഇതെന്ത് യുക്തിയാണ്? ഇതിൽ യാതൊരു യുക്തിയില്ല. മനുഷ്യന് അതുകൊണ്ടാണ് ഇത് ചക്കളത്തി പോരാട്ടമാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, യാതൊരു യാതൊരു കുഴപ്പമില്ല. കാരണം രാഷ്ട്രീയത്തിൽ അതൊക്കെ സാധ്യമായതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പിന്നെ പറഞ്ഞത് മാനവികതയെക്കുറിച്ച് ടീച്ചർ വളരെ വ്യാകുല ചിത്തയായി പ്രതികരിച്ചു. എൻ്റെ ടീച്ചറെ, വർഗസമരം, വർഗവികാരം, ആ വർഗസമരത്തിൽ ഒരു വർഗം മറ്റൊരു വർഗത്തെ ആയുധം ഉപയോഗിച്ച് ഉന്മൂലനാശം വരുത്തി കമ്മ്യൂണിസം ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ദർശനത്തിൽ എവിടെയാണ് ടീച്ചറെ മാനവികത? എനിക്ക് മനസ്സിലാകുന്നില്ല, എവിടെയാണുള്ളത്? നിങ്ങൾ ഇല്ലാത്ത കാര്യം പറയരുത്. ഒരു കാര്യം ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ടീച്ചറുടെ കക്ഷി മത്സരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാനാണെന്ന് ഹൈബി, ബഹുമാനപ്പെട്ട ഹൈബി പറഞ്ഞതും, ബഹുമാനപ്പെട്ട ഹൈബിയുടെ കക്ഷി മത്സരിക്കുന്നത് 10% എത്ര ശതമാനമാണ്, 10% അല്ലേ, അത് സീറ്റെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ന് ടീച്ചർ പറഞ്ഞതും സത്യമാണ്. അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത്? ഇനി മറ്റൊരു കാര്യം, ജനാധിപത്യ അവകാശത്തെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ഈ മോദി സർക്കാർ ഓടുപൊളിച്ച് കയറിയതല്ലല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കയറിയതല്ലേ. ജനങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തൊരു സർക്കാരല്ലേ. ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെ കള്ളൻ എന്ന് വിളിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? ഇനി എൻ്റെ അടുത്തുള്ള ചോദ്യം എന്താണ്? മോദിയും പിണറായിയും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ആദ്യം അത് പറയും. എസ് എൻ സി ലെവലിന്റെ എണ്ണം നോക്കിയാൽ മതി, കേസ് മാറ്റി വെച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ സൗകര്യം അനുസരിച്ച് പറയരുത്. കാരണം സുപ്രീം കോടതി മഹത്താണ് എന്ന് പറയുകയും ആ സുപ്രീം കോടതിയാണ് അത് എത്ര വട്ടമാണ് നീട്ടിവെച്ചത്. നാളെ അടുത്ത പറയട്ടെ, അടുത്ത ഇത് ഫൈനൽ ഹിയറിംഗ് ആണ്, അന്ന് ഇത് കേൾക്കണം എന്ന് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പറയാത്തത്? നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത്? സുപ്രീം കോടതിയല്ലേ അത് പറയേണ്ടത്? ഇത് ഫൈനൽ ഹിയറിംഗ് ആണ്, ആ ഫൈനൽ ഹിയറിംഗ് നടക്കണമെന്ന് പറയേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ പരിധിയിലിരിക്കുകയല്ലേ. അപ്പോൾ ആരെങ്കിലും ചെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നാൽ സുപ്രീം കോടതി മഹത്ത്, തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മുഴുവൻ കുറ്റവും മോദിക്ക്. ഇതെന്തൊരു ഇത്, ഇതിനാണ് ഇരട്ടത്താപ്പെന്നോ മുത്താപ്പെന്നോ ഒക്കെ പറയാവുന്നത്. ഇനി ഞാൻ ഫ്ലോറിൽ ഓപ്പൺ ചെയ്യട്ടെ ക്വസ്റ്റ്യൻസ്. എൻ്റെ പേര് ഷബീർ അഹമ്മദ്, ഞാൻ ഒരു പ്രവാസിയാണ്. എൻ്റെ ചോദ്യം ഡോക്ടർ രാധാകൃഷ്ണനോടാണ്. ചോദ്യം ഇതാണ്, 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തരേന്ത്യയിൽ മൊത്തത്തിലും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ ഇതുവരെയായിട്ടും പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉള്ള നരേന്ദ്രമോദി അപലപിക്കുകയോ അരുത് കാട്ടാളന്മാരെ എന്ന് പറയുകയോ ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാന് മുന്നോട്ട് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിലെ മതേതര സ്വഭാവമുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വോട്ടർമാർ എങ്ങനെ വോട്ട് ചെയ്യും എന്നാണ് താങ്കൾ കരുതുന്നത്? എന്തായാലും നന്നായി ഈ ഇങ്ങനെ ഒരു ചോദ്യം വന്നത്, എനിക്ക് വലിയ ഇഷ്ടമായി. ഈ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് എന്ത് സ്ഥിതിവിവര കണക്കാണ് അങ്ങയുടെ കയ്യിലുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പ്രെജുഡ്യൂസ് വെച്ചുകൊണ്ട് അങ്ങ് ചോദ്യം ചോദിക്കുന്നു. അല്ല, ന്യൂസ് റിപ്പോർട്ട്സ് ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഏത് ന്യൂസ് റിപ്പോർട്ട്? ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതല്ലോ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതെടുത്ത് നോക്കണ്ടേ? അല്ല, അതെടുത്ത് അല്ല അല്ല ഇത് ഒന്നുകിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്നെ മറുപടി പറയാൻ അനുവദിക്കണം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒന്നുകിൽ എന്നെ മറുപടി പറയാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഇതൊരു ഇത് നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് തർക്കിച്ച് തീർക്കാനുള്ള വിഷയമല്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു.
അപ്പം നിങ്ങൾ ഉടനെ തന്നെ കുറച്ച് സഹിഷ്ണുത കാണിക്കുക, മാനവികതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ അല്ലേ പറയുന്നത്. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതല്ലേ, അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാനുള്ള മര്യാദ വേണം. അതിൻ്റെ പേരാണ് സഹിഷ്ണുത എന്ന് അത് കാണിക്കണം. സാറ് സാറ് പറയാനുള്ള പറയും. സാറ് തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി തിരിച്ച് മറുപടി പറയും. സാറ് പറയാനുള്ള സാറ് പറഞ്ഞു. അല്ല എനിക്ക് പറയാം, എനിക്ക് ചോദ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണം. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് അടിസ്ഥാനമില്ലാത്തതാണെന്ന് എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ മുൻവിധി വെച്ച് ചോദിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതല്ല. മണിപ്പൂർ കലാപം പറയാം. അതെന്താണ് സംഭവം? ഗോത്രവർഗങ്ങൾ തമ്മിൽ എത്രയോ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെ തുടർച്ചയല്ലേ അത്? അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇത് മതപരമാക്കിയത്? ഗോത്രങ്ങൾ തമ്മിലുള്ള ഗോത്രവൈര്യവും ഗോത്രവൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളും ലോകത്ത് പല ഭാഗത്തും അന്നും ഇന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മണിപ്പൂരിലും ഉണ്ട്. സാർ സോറി ടു ഇന്ററപ്റ്റ്, ഞാൻ ഈ മണിപ്പൂര് പോയ ഒരാളാണ്. ആദ്യ മാസം തന്നെ അവിടെ വിചിത്രമായ ഈ എത്നിക് കോൺഫ്ലിക്റ്റ് സാറ് പറയുമ്പോൾ, കുക്കീസും മേത്തീസും തമ്മിലുള്ള ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ദശാബ്ദങ്ങളായി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ സാർ അതിൽ രസകരമായ ഒരു കാര്യം, ഈ മുഴുവൻ തകർക്കപ്പെടുന്നത് പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ മാത്രമാണെന്നുള്ളതാണ്. അവിടെ ഈ എത്നിക് കോൺഫ്ലിക്റ്റിൽ മേത്തീസിൻ്റെയും കുക്കീസിൻ്റെയും മുഴുവൻ ആരാധന നടത്തുന്ന സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ പള്ളികളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും നാളായിട്ട് മണിപ്പൂർ, ലോകത്തിലെ എല്ലായിടത്തും പോകുന്ന പ്രധാനമന്ത്രി എന്താണ് മണിപ്പൂർ എന്ന് പോകാൻ കൂട്ടാക്കാത്തത് എന്നാണ് എൻ്റെ വിനീതമായൊരു ചോദ്യം. ഇത് തെറ്റാണ് ഈ പറഞ്ഞത്. കാരണം രണ്ട് കൂട്ടരുടെയും ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ സാർ അത് പറയുന്നു? ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല രണ്ട് വിഭാഗത്തിന്റെയും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അല്ല നിങ്ങള് അല്ല അല്ല എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. അതല്ല എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മുഴുവൻ ഇപ്പൊ കൊണ്ടുവന്ന് ഞാൻ അവതരിപ്പിക്കണോ? നിങ്ങളൊരു ചർച്ച വെക്കും, ഞാൻ തെളിവുമായിട്ട് വരാം. അല്ല ഇതെല്ലാം കൂടി ഇത് എന്നെ പറയാനേ സമ്മതിക്കില്ല. ആ അഭ്യാസമൊന്നും വേണ്ട, ഇരുന്നാ മതി അവിടെ. ആ അഭ്യാസമൊന്നും വേണ്ട. കാരണം ഒരു മറുപടി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ ബഹളം ഉണ്ടാക്കി എന്നെ നിർത്താമെന്നാണെങ്കിൽ നടക്കില്ല. ചർച്ച വെക്ക്, ഞാൻ എവിഡൻസ് ആയിട്ട് വരാം. ഇതിലിപ്പോ ഇതായിരുന്നു സബ്ജക്ട്, ഇതിന് എവിഡൻസ് ആയിട്ട് വരണമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അതുമായിട്ട് വരുമായിരുന്നു.